ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വി ഫോർ സ്ട്രീറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് ഒരു ബെൽ ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർന്ന് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഗായ്സ്, എല്ലാവരും നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തോളൂ. എന്താ എന്നല്ലേ, കിടിലം വരുമാന മാർഗം പറഞ്ഞു തരാം. എല്ലാവരുടെയും മൊബൈലിലുള്ള ഗൂഗിൾ മാപ്പ് വെച്ച് ഒരു ദിവസം 1000 അല്ലെങ്കിൽ അതിനു മുകളിൽ സമ്പാദിക്കാം. ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ഒരു വർക്കും ചെയ്യേണ്ട എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു തരുന്നത് പോലെയുള്ള മെത്തേഡ് യൂസ് ചെയ്താൽ മതിയാവും. ഇതിലൂടെ ദിനം പ്രതി 1000 മുതൽ മുകളിലേക്ക് സമ്പാദിക്കാനും അത് വിഡ്രോ ചെയ്യാനും സാധിക്കും. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാതെ വയ്യ. എന്താണെന്നാൽ ഇവിടെ എല്ലാവരും യൂട്യൂബ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ് കാണുന്നത്. എന്നാൽ താങ്കൾ ഒരു വരുമാനത്തിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നോക്കുന്നതിൽ താങ്കൾ തീർച്ചയായിട്ടും ഒരു അപ്രീസിയേഷൻ അർഹിക്കുന്നു. കൺഗ്രാറ്റ്സ് മൈ ഡിയർ ഫ്രണ്ട്. ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എന്തായാലും വരുമാനം ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ സീരിയസ് ആയി മനസ്സിലാക്കി ബാക്കിയുള്ള വീഡിയോയിൽ കാണുക. നിങ്ങൾ ഗൂഗിളിൽ ഇപ്പോൾ എന്ത് സെർച്ച് ചെയ്താലും ഹോട്ടൽസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഹോട്ടൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ മാപ്പിൻ്റെ ഒരു സെക്ഷൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു മാപ്പിൻ്റെ പോർഷൻ എന്തായാലും കാണിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ, നിങ്ങൾ ഗൂഗിളിൽ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ഇത് ഇങ്ങനൊരു ഓപ്ഷൻ, ഇപ്പോൾ ഹോട്ടൽസ് ആണ്, ഇപ്പം ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ഹോസ്പിറ്റൽസ്, അങ്ങനെ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനത്തെ ഒരു മാപ്പിൻ്റെ ഓപ്ഷൻ നിർബന്ധമായിട്ടും വരും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അതായത് എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു മാപ്പും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ലിസ്റ്റും എന്തായാലും വരുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലൂടെ എങ്ങനെയാണ് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ടത്. ഓക്കെ, നിങ്ങൾ ഗൂഗിളിൽ റെസ്റ്റോറൻ്റ് എന്ന് സെർച്ച് ചെയ്തതിൻ്റെ പകരം ഒരു 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 ഞാൻ ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഞാനിപ്പോൾ ഹോട്ടൽസ് നിന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് വന്നത്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ വരുമാനം, അതായത് നല്ല രീതിയിൽ വരുമാനം കൂടിയ ഒരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഫോറിൻ കൺട്രീസുകളാണ്. ഫോറിൻ കൺട്രികളിലാണെങ്കിൽ കൂടുതൽ വരുമാനം ലഭിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കൂടുതൽ സമ്പാദിക്കാൻ, അതായത് അവർ മെയിൻലി അവർ അതെ USA, കാനഡ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡോളേഴ്സിലാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ എമൗണ്ട് ക്യാഷിൻ്റെ വാല്യൂ ഡോളറിലാണ്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ അവിടെയുള്ള ഇപ്പം USA, കാനഡ അങ്ങനത്തെ ആ ഒരു കാറ്റഗറൈസ് ചെയ്ത സ്ഥലങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളിപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട കേസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെസ്റ്റോറൻറ്റ് ഇൻ കാനഡ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കണ്ടോ, ഇങ്ങനൊരു മാപ്പാണ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അറിയാം, അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം 3 ഹോട്ടൽസിൻ്റെ പേരുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫൈസെയിൽസ് റെസ്റ്റോറൻറ്റ്, റേമൺസ് റെസ്റ്റോറൻറ്റ്, ബൊട്ടാനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കത് കാണാം, 3 ലിസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇപ്പം തന്നെ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പം നിങ്ങളിപ്പം റെസ്റ്റോറൻറ്റ് ഇൻ കാനഡ എന്ന് വെച്ചപ്പം കാനഡയിലെ, അതായത് ഏറ്റവും റേറ്റിംഗ് കൂടിയ ഒരു ഗൂഗിൾ റേറ്റിംഗ് കൂടി മുന്നിലേക്ക് നിൽക്കുന്ന ഒരു 3-4 ഹോട്ടൽസിൻ്റെ പേരുകളാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെന്നൊരു ഈ കോൺസെപ്റ്റ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ എന്നുള്ളത് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാൻ ഇപ്പം ഈ പറഞ്ഞ കാര്യം ഏത് രീതിയിൽ വർക്കൗട്ട് ചെയ്താലാണ് നിങ്ങൾക്ക് പേയ്മെൻ്റ് ആയിട്ട് വരിക എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ആരോടും സംശയം ചോദിക്കാതെ തന്നെ ഈ കോൺസെപ്റ്റ്, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ടൂറ് പോവുകയാണെങ്കിൽ
നിങ്ങൾ എന്തായാലും ഒരു അറിയാത്ത ഏരിയ ആണെങ്കിൽ, നിങ്ങൾ അറിയുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്ഥലം അറിയാമെങ്കിൽ അവിടെയുള്ള നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഏതാണെന്നോ നല്ല ഹോട്ടൽസ് താമസിക്കാവുന്ന ഹോട്ടൽസ് ഏതാണെന്നോ ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുവിടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പം ഗൂഗിൾ മാപ്പ്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് തന്നെയായിരിക്കും നിങ്ങൾ 100% ആ ഒരു ഇതിലേക്ക് നിങ്ങൾ എത്തുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള വരുമാനം മാർഗ്ഗം എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇതിലൂടെ ഞാൻ സംസാരിച്ച് ക്ലിയർ ചെയ്ത് തരുന്നത്. അതായത് നിങ്ങളിതിപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ടോട്ടൽ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ, ഇപ്പോൾ ഈ ഫ്രെയിമിൽ കാണിക്കുന്ന പോലെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു 3 ലിസ്റ്റ് ചെയ്ത് കാണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ താഴെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വ്യൂ ഓൾ എന്നുള്ളൊരു പേജ്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ റെസ്റ്റോറൻറ്റിൻ്റെ പേരുകളുണ്ടാവും. അതായത് ഈ റെസ്റ്റോറൻറ്റ് കാനഡയിലെ കുറേ റെസ്റ്റോറൻറ്റുകളുടെ പേര് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കണ്ടോ, നിങ്ങൾക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, ഇതിൽ നിങ്ങൾ ഗൂഗിൾ എന്നത് ഈ ഒരു പോർഷൻ, ഈ ഗൂഗിൾ എന്ന് എഴുതിയ പോർഷനിൽ 1 to 10 പേജിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെ പല ഹോട്ടൽസിൻ്റെ, അതായത് കാനഡയിലെ ഹോട്ടൽസിൻ്റെ ഡീറ്റെയിൽസുകൾ കാണിക്കുന്നുണ്ട്. ഹോട്ടൽസിൻ്റെ നെയിംസും കാര്യങ്ങളൊക്കെ അതിലും കാണിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ തുടക്കത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള ഹോട്ടൽസിനെ മാത്രമേ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളൂ അല്ലേ. അപ്പം നമ്മൾ ഇതിലുള്ള, അപ്പോൾ ഈ നമ്മൾ തുടക്കത്തിൽ കാണുന്ന ഈ ഒരു ഹോട്ടൽസിൽ മാത്രം, അപ്പോൾ നമ്മളിത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ തുടക്കത്തിൽ കാണുന്ന ഹോട്ടൽസിലേക്ക് മാത്രമായിരിക്കും നമ്മൾ വീട്ട് ഭക്ഷണം കഴിക്കാൻ പോവുക. അപ്പം നമ്മൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിലൂടെ അവർക്ക് ഒരു വരുമാനമുണ്ട്. കാരണം ഈ ഗൂഗിൾ മാപ്പ് വഴി നമ്മൾ സെർച്ച് ചെയ്ത്, കാരണം അവർക്ക് വേറെ പ്രൊമോഷൻസ് ഇല്ല. അവരെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗൂഗിൾ മാപ്പിലൂടെ അവർ ലിസ്റ്റ് ചെയ്ത് അവരുടെ ഈ ഒരു അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ. അപ്പോൾ അവർ നമ്മൾ അതിൽ റേറ്റിംഗ് നോക്കും, അവർ 5-star റേറ്റിങ്ങും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്ത സ്റ്റാർട്ടിംഗ് ലിസ്റ്റിലുള്ള ഹോട്ടൽസിനാണ് നമ്മുടെ പ്രയോറിറ്റി നമുക്ക് എപ്പോഴും കൊടുക്കുക. അപ്പം നമ്മൾ അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നതിലൂടെ അവർക്കൊരു നിശ്ചിത വരുമാനം, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അവർക്കൊരു വരുമാനം ലഭിക്കുന്നില്ലേ, അതിൽ നിന്നൊരു 10% നമുക്ക് ലഭിക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഫുഡ് കഴിക്കുന്നതിലുള്ള 1% ആ ഹോട്ടൽസിൻ്റെ, ആ ഏതൊരു ഹോട്ടൽ, ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ളത് ഓൾമോസ്റ്റ് ഓൾറെഡി ഇപ്പോൾ അത് എന്താ പറയുക, ടോപ്പ് ലിസ്റ്റിൽ വന്ന ഹോട്ടൽസ് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഗൂഗിൾ എന്നെഴുതിയ പോർഷനിൽ താഴെ നോക്കിയാൽ 1 to 10 എന്ന പേജസ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു 5th page എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഈ 5th page എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഹോട്ടൽസുകളൊക്കെ മുന്നിലേക്ക് വരണം എന്നുള്ളത് നിർബന്ധമല്ല. അപ്പോൾ ഈ ഉള്ളൊരു ഹോട്ടലുകളും മുന്നിലേക്ക് വരണ്ടേ, അതായത് അവിടെയുള്ള സ്റ്റാർട്ടിങ്ങുള്ള ഹോട്ടലല്ലാതെ ഈ ഒരു ഹോട്ടൽസിനെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഓപ്ഷൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു വരുമാനം ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് ഏത് രീതിയിലാണ് അത് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സിമ്പിളാണ്, അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡെയിലി നല്ലൊരു രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ഞാൻ മുന്നേ നമ്മുടെ തമ്പനിയിൽ കൊടുത്തത്, നല്ല രീതിയിൽ പെർ ഡേ ഗൂഗിൾ മാപ്പ് വഴി ഇത്ര രൂപ വരുമാനം ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് സൂചിപ്പിച്ചു തന്നത്. അതിന് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പം പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ റെസ്റ്റോറൻറ്റ് ഇൻ കാനഡ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് ഇതിൽ താഴെ വ്യൂ ഓൾ എന്നുള്ള പോർഷൻ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതായത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗൂഗിൾ എന്നെഴുതിയ പോർഷനിൽ 1 ക്ലിക്ക് ചെയ്യരുത്. 1 നിങ്ങൾ 1 to 10 ഉള്ളിൽ, അത് 2 to 10. അപ്പം നിങ്ങളൊരു 3rd page എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3rd page ക്ലിക്ക് ചെയ്യുക. ആ 3rd page അതിൻ്റെ ഉള്ളിലുള്ള പേജുകളിൽ മാത്രമേ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. സ്റ്റാർട്ടിങ്ങിലത് ഓൾറെഡി ഞാനത് പറഞ്ഞു തരാനുള്ള കാരണം, 1st page ഓൾറെഡി ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ അവർക്കൊരു പ്രൊമോഷൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിലൂടെ നിങ്ങൾക്ക് വരുമാനം ലഭിക്കും, അതാണ് എനിക്ക് പറയുന്നത്. ഇതിലൊരു മെയിൻ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മെയിൻ വേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ എനിക്കതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയില്ലല്ലോ എന്നല്ലേ. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മാത്രം മതിയെന്ന്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ മുന്നേ നിങ്ങളോട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, 1 by 1 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അതിൽ നിന്ന് ഒരു റെസ്റ്റോറൻറ്റിന്, അതായത് ഇപ്പോൾ ഇനി എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ഒരു വരുമാനം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ് സ്റ്റെപ്പായിട്ട് പറഞ്ഞത്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു പേജിൽ 2nd or 3rd page നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നൊരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ അതേപോലെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവരെ റേറ്റിംഗ് കാണിക്കുന്നുണ്ട് കണ്ടോ, 4.7 റേറ്റിംഗ് ഉണ്ട്. താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തുഴയ്ക്കുന്നത്, അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അവരുടെ അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഉണ്ട്.
അപ്പം ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ എന്ത് അവരോട് പറയാം നിങ്ങൾക്ക്, അതായത് ഞാനൊരു ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ നിങ്ങളുടെ കമ്പനിക്ക് ബിസിനസ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ അവർക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ അവർക്കൊരു മെസ്സഞ്ചർ വഴി ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഒരു റിപ്ലൈ തന്നിരിക്കും. ആ റിപ്ലൈ കിട്ടുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം അവരുടെ ഫേസ്ബുക്ക് പേജാണ്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവും. ഉണ്ടോ, ഇതാണ് അവരുടെ ഫേസ്ബുക്ക് പേജ്. ഓക്കെ, ഇത് അവരുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവും. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോറി, പോയി കഴിഞ്ഞാൽ അവരുടെ കണ്ടോ ഇവിടെ ഒരു സെൻഡ് മെസ്സേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ സെൻഡ് മെസ്സേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്യാം, അതായത് നിങ്ങൾക്ക് അയക്കാം. ഇങ്ങനെ ആ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട മാറ്റർ എന്താ എന്നുള്ളത്, അതായത് ഇപ്പം മേ ബി ഞാൻ പറയുന്ന മാറ്ററിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഒതുങ്ങിയിട്ട് എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു ഡ്രാഫ്റ്റ് ചെയ്തൊരു സാധനം, ഒരു മാറ്റർ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കൂടാതെ ഞാനത് എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കാണിക്കാം. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് ആളുകളെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാനൊരു ഡ്രാഫ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യണമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അവരെന്ത് ചെയ്യും, അതിന് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. അതായത് നിങ്ങളുടെ ഇമെയിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ കാണിക്കണം. അങ്ങനെ ആവുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിപ്ലൈ ചെയ്യും. ആ റിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ട മാറ്റർ വായിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട പറയേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നിങ്ങൾക്കൊരു ദിവസം ഒരു $500 ബിസിനസ് ഞാൻ ഉണ്ടാക്കി തരാം. ഞാനൊരു പുതിയ എന്താ പറയുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. ഞാൻ നിങ്ങൾക്ക് $500 മാർക്ക് ഇത് ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പെർ ഡേ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളൊരു $30 നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർ ഡേ നിങ്ങൾക്ക് $500 ബിസിനസ് ചെയ്തു തരാം എന്നുള്ള രീതിയിൽ പ്രൊമോഷൻ ചെയ്തിട്ടാണ് നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കേണ്ടത്. അങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, അതിന് റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, എന്തായാലും റിപ്ലൈ, ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ അതിലേക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ രീതിയും കൂടി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളൊരു കാര്യം സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഒറ്റൊരു കാര്യം മാത്രമേ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ, അതായത് നിങ്ങൾ ആദ്യം ഒരു കാര്യം, എല്ലാ ബിസിനസ്സിലും എന്താ വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ, ഇപ്പം നിങ്ങളെ മനസ്സിലൊക്കെ ഉള്ളൊരു സംശയമായിരിക്കും ഇതിലിപ്പോൾ എന്താ എത്രത്തോളം വരുമാന മാർഗ്ഗമുള്ളതെന്ന്. തീർച്ചയായിട്ടും ഇതിൽ നല്ല രീതിയിലുള്ളൊരു വരുമാന മാർഗ്ഗം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പ്രിഫർ ചെയ്തത്. കാരണം ഈ രീതിയിൽ കുറേ ആളുകൾ പേയ്മെൻറ്റ്, അതായത് ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. മെയിൻലി സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു ബിസിനസ് ആളുകളായാലും അവർക്ക് പെർ ഡേ അല്ലെങ്കിൽ മന്ത്ലി ബിസിനസ് കൂടാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. പക്ഷേ ഓൾമോസ്റ്റ് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പാക്കേജാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 100% ചെയ്യും. അത് നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായിട്ടാണ് നിങ്ങൾ റിയലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിയാണ്, എൻ്റെ ഒരു ബിസിനസ് വേണ്ടി വെറും ഡെയിലി ഒരു $30 ഞാൻ കൊടുത്താൽ, ഞാൻ US കാനഡ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഡോളർ പറയുന്നത്. ഇപ്പം കേരളത്തിലാണെങ്കിൽ അതിന് കണക്കാക്കിയിട്ട്, അപ്പോൾ നമ്മളൊരു $30 കൊടുത്ത് എനിക്കൊരു ദിവസം $500 ബിസിനസ് കിട്ടുമെങ്കിൽ 100% അവർ സ്റ്റാർട്ടിങ്ങിലൊക്കെ $30 നിർബന്ധമായിട്ട് അവർ സിമ്പിളായിട്ട് ചിലവാക്കും. അപ്പോൾ ആ ഒരു $30 നിങ്ങൾക്കാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ $30 എനിക്ക് ലഭിച്ചതിനെ കൊണ്ട് അവർക്ക് ഞാൻ എങ്ങനെയാണ് ഒരു മാർക്കറ്റിങ്ങിലൂടെ ഇവരെ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ഉണ്ടാക്കി കൊടുക്കാൻ എന്താ ഓപ്ഷൻ നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടാവും. അതിനുള്ള വഴിയാണ് ഇനി അടുത്തത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾ റിലേറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിച്ച് വരുന്ന സാധനമാണ്. സ്ഥലം കണ്ടുപിടിക്കാനാണെങ്കിലും, ഹോട്ടൽസ് സെർച്ച് ചെയ്യാനാണെങ്കിലും, അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ആളുകൾക്ക് ഗൂഗിൾ മാപ്പ് നിർബന്ധമുള്ള ഒരു കാലഘട്ടമാണ്. അപ്പം ഈ ഗൂഗിൾ മാപ്പ് വഴി തന്നെ പേയ്മെൻറ്റ് പൈസ ഉണ്ടാക്കാനുള്ള ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുറന്ന ഒരു പുസ്തകമാണ്. അത്രമേൽ വരുമാനം ഉണ്ടാക്കാനുള്ള പല വഴികളും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. മെയിൻലി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഹാർഡ് വർക്ക്, നമ്മൾ നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക്, ചെറിയ രീതിയിലുള്ള ഹാർഡ് വർക്ക് എടുത്താൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഓക്കെയാണ്, നമ്മൾ മെയിലും കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു, അവർ റിപ്ലൈയും തന്നു, പക്ഷേ ഞാൻ എങ്ങനെ ഇവർക്കിത് പ്രാബല്യത്തിൽ വരുത്തും, എങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ബിസിനസ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം എന്നുണ്ടെങ്കിൽ, അതിനുള്ള ഉത്തരം ഞാൻ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നും തന്നെ അല്ലേ, സിമ്പിളാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അന്ന് അവർക്കിത് നേരിട്ട് ചെയ്താൽ പോരെന്ന്. അങ്ങനെ അവർക്കൊരു നേരിട്ട് ഇത് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അവരൊരു കാരണവശാലും ഇപ്പോഴും 4th 5th പേജുകളിൽ അവർ നിൽക്കില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് ഇപ്പോഴും ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അവർക്ക് അറിയില്ല എന്നുള്ളതാണ് ഇവരെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആ സംഭവമാണ് നമ്മൾ മുതലെടുക്കേണ്ടതും നമ്മൾ
ക്യാഷ് ഏൺ ചെയ്യേണ്ടതുമായ പൊസിഷൻ അതാണ്. ഓക്കെ, അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിതിനി എങ്ങനെ നിങ്ങൾക്ക് ഇനി റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റഡ് ആകുന്ന കഴിയുന്നു, നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടിയെന്ന്, നിങ്ങൾക്കൊരു ബിസിനസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് ആക്കാമെന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത് പറയുന്നത്. അതായത് ഇപ്പോൾ ഈവൻ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ റെസ്റ്റോറൻറ്റിനോട് നിങ്ങളിങ്ങനെ ഒരു മെയിൽ അയക്കുന്നു, അവർ പറയുന്നു ശരി ഞാൻ ബിസിനസ് ചെയ്യാൻ തയ്യാറാണ്, ഞാൻ നിങ്ങൾക്ക് പെർ ഡേ $30 ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളത് പ്രൊമോട്ട് ചെയ്തോളൂ എന്ന് നിങ്ങൾക്കൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇപ്പം നിങ്ങൾ വർക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു പണിയും ചെയ്യേണ്ട, ഞാൻ പറയുന്ന കോൺസെപ്റ്റിനെ കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കും എന്നുള്ളത് ഞാൻ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ട ഒരു വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത് അടുത്തത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ ഗൂഗിൾ വേർഡ് ഫൈവ് ഇതാ നിങ്ങൾക്ക് കാണാൻ താഴെ വന്നിട്ടുണ്ട് fiverr.com, ഈ fiverr.com എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ നിങ്ങൾക്ക് കാണാം ഫൈവ് ഫ്രീലാൻസ് സർവീസ് മാർക്കറ്റ് പ്ലേസ് ഫോർ ബിസിനസ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേജിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അവരുടെ പേജിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോഗിൻ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം, ഫേസ്ബുക്ക് പേജ് വെച്ച് എന്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഈവൻ ലോഗിൻ ഇപ്പം ലോഗിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പറയുകയാണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഈ ടൈപ്പ് ചെയ്യേണ്ട പൊസിഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗൂഗിൾ AdWords ക്യാമ്പയിൻ കണ്ടോ, ഗൂഗിൾ AdWords ക്യാമ്പയിൻ എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യണം. അപ്പം നിങ്ങളത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ സർവീസ് തരാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ ഇതുപോലെ ഇങ്ങനെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ച് അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഫൈവർ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോളൂ, അത് നിങ്ങൾക്ക് സർവീസ് ചെയ്തു തരാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇതേപോലെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കാം അങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്യാൻ ഒരാൾ പല പല റേറ്റുകളിലാണ് ഇതുള്ളത്. അപ്പം ഇതിൽ 7,705 രൂപ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് 7,705 രൂപ നിങ്ങൾ ഓൾറെഡി അവിടെ കൊടുക്കുന്നത് ചെറിയൊരു എമൗണ്ടാണ്. അപ്പം നിങ്ങൾക്ക് അപ്പം നിങ്ങൾ കുറച്ചും കൂടി താഴേക്ക് സ്ക്രോൾ ചെയ്യേണ്ട. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി ചില ആളുകൾ ഇതാ ഐ വിൽ ക്രെഡിറ്റ് ഇവർ പറയുന്നത് 386 രൂപയാണ് ചില അങ്ങനെ കുറഞ്ഞ ആളുകളുണ്ട് ഗൂഗിൾ ബാനർ. അപ്പം ഇവർ പ്രൊമോട്ട് ചെയ്യാൻ ഇവർ വാങ്ങുന്നത് ചിലർ 386 അങ്ങനെ 386 രൂപയുടെ ആളുകളൊക്കെ കുറയേണ്ടത് അവിടെ ഒരു 386. അപ്പം നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്യുക, നിങ്ങളിങ്ങനെ നല്ലോണം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇതാ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ഐ വിൽ സെറ്റപ്പ് ദ മാനേജ് ഒപ്റ്റിമൈസ് യുവർ ഗൂഗിൾ ആഡ്വേർഡ്സ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് അവരും വാങ്ങുന്നത് 386 രൂപ. അപ്പോൾ നിങ്ങളിതിൽ നല്ലവണ്ണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 386 രൂപയ്ക്കൊക്കെ ആളുകൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് കിട്ടിയ പ്രോജക്റ്റ് നിങ്ങൾ നേരെ ഈ വ്യക്തികൾക്ക്, നിങ്ങൾ ആരെയാണോ ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ വ്യക്തികൾക്ക് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ ആ വ്യക്തികൾക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിടുന്ന ലാഭം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണം സഹിതമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അതായത് കാര്യം സിമ്പിളാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ $30 അവരോട് ഈ കസ്റ്റമറിനോട് നിങ്ങൾ, അതായത് ഹോട്ടൽ ആളുകളോ ഈവൻ എന്തോ റെസ്റ്റോറൻറ്റ് ഹോട്ടൽസ് ആരോടെങ്കിലും നിങ്ങൾ വാങ്ങുന്നത് $30 പെർ ഡേ എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് $30 നിങ്ങൾ ഒരു ദിവസം അവരോട് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ ഗൂഗിൾ ആഡ്സെൻസ് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ കാണിച്ചെന്ന ഫൈവർ വഴി നിങ്ങൾക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങളിതിന് വേണ്ടി ഒരു $15 ചിലവാക്കുകയാണെങ്കിൽ ഒരു $15 ചില ബാലൻസും നിങ്ങളുടെ കയ്യിൽ $15 തന്നെ ഉണ്ട്. അതായത് $15 ഇന്നത്തെ റേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ അറൗണ്ട് 1,000 rupees അടുത്ത് വരെ നിങ്ങൾക്ക് പെർ ഡേ നിങ്ങൾക്ക് ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? ഒരു ദിവസം നിങ്ങൾക്ക് 1,000 രൂപ വരെ ആ രീതിയിൽ ഉണ്ടാക്കാം. ആ സെയിം സമയം നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിനെ ചെയ്യാതെ 4-5 റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങൾ ഹോട്ടൽസ് പല കാറ്റഗറീസ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാലോ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്താൽ പല രീതിയിലും കാറ്റഗറീസ്, ഒരു ലോകം തന്നെ അതിലുണ്ട്. അത് മാക്സിമം കാറ്റഗറൈസ് ചെയ്ത് അതിൽ പറ്റാവുന്ന ആളുകളെ മാക്സിമം മുന്നിലേക്ക് വെച്ച് റിസോർട്ട്സുകൾ ഹോട്ടൽസ് അങ്ങനെ പല രീതികളുണ്ട്. അവരൊക്കെ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇതിൽ ഒറ്റൊരു ബിസിനസ്സിൽ തന്നെ നിങ്ങൾക്ക് 1,000 rupees നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതായത് പെർ ഡേ നിങ്ങൾക്ക് 1,000 rupees ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഡോളർ കൺവേർട്ട് ചെയ്യുമ്പോൾ 1,000 rupees വരെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ മെയിൻലി ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞു ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതാണ്. ഞാനിപ്പം പറഞ്ഞത് സിമ്പിൾ വേ എന്ന് പറഞ്ഞ് ഒന്ന് ഷോർട്ടാക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന കാര്യം എന്താണോ അവരെ
ഫസ്റ്റ് ലിസ്റ്റിലില്ലാത്ത ആളുകളെ രണ്ടാമത്തെയും മൂന്നാമത്തെയും സെക്കൻഡും തേർഡും പേജുകളിലുള്ള ആളുകളെ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ, നിങ്ങളതൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾക്കൊരു വരുമാനം. അത് നിങ്ങളല്ല ചെയ്യുന്നത്, ഒരു മീഡിയേറ്റർ മാത്രമാണ് നിങ്ങൾ. അതായത് നിങ്ങൾ ഒരു മീഡിയേറ്റർ മാത്രമാണ്. നിങ്ങൾ ആ റെസ്റ്റോറൻ്റ് എന്ന എ എന്ന വ്യക്തിയോട് നിങ്ങൾ ആ ഒരു പേയ്മെൻ്റ് ഒരു നിശ്ചിത എമൗണ്ട് വാങ്ങിയിട്ട്, ഞാൻ ആ എമൗണ്ട് വരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ആ ഒരു എമൗണ്ട് വാങ്ങിയിട്ട് ഞാൻ ഈ പറഞ്ഞ ഫൈവർ എന്നുള്ള ഡ്രൈവർ .com എന്നുള്ളതിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളിത് കൊടുത്തു കഴിഞ്ഞാൽ അവരോട് ഇന്നിട്ട് സമയം പറയും, ഒരു സെവൻത്ത് ഡേ മുതൽ ഇത്ര ഡേ വരെ എന്ന് പറഞ്ഞാൽ അവർ ആ ഡേയിൽ മൊത്തം ആ ഒരു എമൗണ്ടിന് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് അവർക്ക് ബിസിനസ്സും ലഭിക്കും, നിങ്ങൾക്ക് പേയ്മെൻറ്റും ലഭിക്കും. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു മീഡിയേറ്ററായിട്ട് നിന്നിട്ട് അപ്പുറത്തുള്ള ആളെ കയ്യിൽ നിന്ന് വർക്ക് എടുത്തിട്ട് ഇപ്പുറത്തുള്ള ഒരാൾക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ഒരു നിങ്ങൾക്ക് കിട്ടുന്ന പെർ ഡേ ₹1000 മിനിമം. അത് നിങ്ങൾ ഒരു വ്യക്തിയെ ഒരു കമ്പനിയെ ചെയ്യണമെങ്കിൽ അങ്ങനെ അങ്ങനെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കമ്പനികളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് നിങ്ങൾക്ക് പെർ ഡേ കൊണ്ടുപോകാൻ പറ്റുക. ₹5000 അതിന് മേലിൽ നിങ്ങൾക്ക് പെർ ഡേ വരുമാനം ഉണ്ടാക്കുക എന്നുള്ള കാര്യം അതൊരു സിമ്പിൾ കാര്യമായിട്ട് നിങ്ങൾ കാണരുത്. കുറേ ആളുകൾ ഇതിൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി നിന്നാണ് ഞാൻ കരുതുന്നത്. നിർബന്ധമായിട്ട് മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങളതൊന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്താവുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൂടുതൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇനി ഉള്ള വരുമാന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്ത് പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് കൂടുതൽ എന്താ പറയുക മോട്ടിവേഷൻ ലഭിക്കും. ഓക്കെ, പിന്നെ സോറി, ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയിട്ടുണ്ട്, അതൊന്നുമല്ല പേയ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പേപ്പാൾ വഴിയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് പോകുന്നത്, പേപ്പാൾ വഴി മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പാളിൽ ഒരു അക്കൗണ്ട് നിർബന്ധമായിട്ടും ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം പേപ്പാൾ വഴിയാണ് ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ ഒരു സജഷനും കൂടി നിങ്ങൾക്ക് പറയാം, അതായത് ഏറ്റവും കൂടുതൽ ഇപ്പം പുറത്താണെങ്കിൽ, അതായത് USA കാനഡ കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ സെർച്ച് ലിസ്റ്റിൽ, ഏറ്റവും കൂടുതൽ മുമ്പന്തിയിൽ നിൽക്കുന്ന, അതായത് ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് പ്ലംബിംഗ് ആണ്. നിങ്ങളത് റിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതോ പ്ലംബിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നോക്കി കഴിഞ്ഞാലും ഉണ്ടാവും അവിടുത്തെ പ്ലംബിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങൾ, അവിടെ ആളുകൾ എവിടെയൊക്കെയാണ്, എങ്ങനെയാണ് അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ മാപ്പ് കാണാം. അപ്പോൾ ആ ഒരു രീതിയിൽ പ്ലംബിങ്ങിനാണ് കുറച്ച് മുൻഗണന കൂടുതൽ അവിടെ. അതുപോലെ തന്നെ മുൻഗണനയുള്ള അടുത്തതാണ് ഡെന്റിസ്റ്റ്. ഡെന്റിസ്റ്റിന് അതേപോലെ തന്നെ അടുത്തതിൽ മുൻഗണന കൂടുതലാണ്. അപ്പോൾ അതും നിങ്ങൾ ഒന്ന് സീരിയസ് ആയിട്ട് കാണുക. അപ്പോൾ ഇത് ഈ ഒരു കാര്യത്തിനൊക്കെ റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. പിന്നെ ഒബ്വിയസ്ലി അടുത്തത് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നതിൽ നിങ്ങൾക്ക് ഓക്കെ ആയി എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, തുടക്കത്തിൽ തന്നെ വലിയ രീതിയിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കാം എന്നുള്ള കൺസെപ്റ്റിൽ വർക്ക് ചെയ്യരുത്. കാരണം നിങ്ങൾ ചെറിയൊരു രീതിയിൽ ഏണിംഗ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നല്ല രീതിയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് 100% എനിക്ക് വിശ്വാസമുണ്ട്. അതുപോലെ നിങ്ങളും സ്വയം മനസാക്ഷി വിശ്വസിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഓൺലൈനിൽ ഇരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.